Hi guys, welcome back to my YouTube channel. ഇന്നും ടെറസിൽ ഇങ്ങനെ വന്നിരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചാമ്പയ്ക്ക ഉപ്പും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കും. നല്ല അടിപൊളിയല്ലേ? ഉപ്പും മുളക് പൊടിയിലൊക്കെ ഇങ്ങനെ മുക്കി അടിപൊളി. അപ്പം ഇവിടെ ഒന്നും അങ്ങനെ ചാമ്പയ്ക്ക കിട്ടാനില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാനൊരു ഒരു 3 വർഷത്തിൽ കൂടുതലായി ചാമ്പയ്ക്ക കഴിച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ചാമ്പയ്ക്ക. അപ്പം സജിനി ആൻറ്റിക്ക് ഒരു വലിയ താങ്ക്സ് ഈ ചാമ്പയ്ക്ക തന്നതിന്. നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സിലൊന്നാണ് ഈ ചാമ്പയ്ക്ക. പിന്നെ ചാമ്പയ്ക്കയുടെ വേറൊരു വെറൈറ്റി ഉണ്ട്, പനിനീർ ചാമ്പയ്ക്ക എന്ന് പറഞ്ഞൊരു സാധനം, അതും ഇഷ്ടമാണ്. ഇതൊരു അച്ചാറാക്കി കിട്ടിയിരുന്ന കൊള്ളായിരുന്നല്ലേ. ഇതാണല്ലേ ചാമ്പയ്ക്ക അച്ചാർ റെഡിയായി കഴിഞ്ഞു. എത്ര പെട്ടെന്നാണെന്നറിയോ ഇതൊക്കെ ഇടാൻ പറ്റുന്നത്. അതുകൊണ്ട് എങ്ങനെ എത്രയും വേഗം അച്ചാറുകൾ ഇടാം എന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ചാമ്പയ്ക്ക വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സാധനം വേണമെങ്കിലും എടുക്കാം, വെജ് ഓർ നോൺ വെജ്. നോൺ വെജ് എടുക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് കൂടുതലും അച്ചാറിടാറ്. നോൺ വെജ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇടാം. ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനും ഇട്ടു ചാമ്പയ്ക്ക അച്ചാറിൻ്റെയും ടേസ്റ്റ് ചെയ്ത് കഴിക്കാം. സൂപ്പറാണ് കേട്ടോ. മധുരവും പുളിയും എല്ലാം കൂടെ വരുമ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചാമ്പയ്ക്കോ റംബുട്ടാനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കണം. അപ്പം ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഞാൻ ഇതിനു മുമ്പ് ബീഫ് അച്ചാർ ഇട്ടിട്ടുണ്ട്. ആ ഒരു കീ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വലിയ മാറ്റമൊന്നുമില്ല, നിങ്ങൾ കണ്ടു നോക്ക്. അപ്പം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. അവരും ഇടട്ടെ അടിപൊളി അച്ചാറുകളൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും കമൻറ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അച്ചാർ കഴിക്കട്ടെ. അപ്പം നിങ്ങൾ പോയി ഞാൻ എങ്ങനെയാണ് ഇതുണ്ടാക്കിയതെന്ന് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ദേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ട് അതിൽ നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ ദേ നല്ല അടിപൊളി ചാമ്പയ്ക്ക ഞാൻ നല്ല ഫ്രഷാക്കി കട്ട് ചെയ്ത് ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ദെൻ അതിൻ്റെ കൂടെ വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇനി കറിവേപ്പില കൂടെ ഉണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം, അത് പൊട്ടിക്കണം. പിന്നെ അതിൻ്റെ കൂടെ കടുകും, അത് നല്ലോണം പൊട്ടിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇഞ്ചി ഞാൻ നല്ല ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നത്. നോൺ വെജിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്തിരി നീളത്തിലരിയും, അതായിരിക്കും നല്ലത് കഴിക്കാനും. ബീഫ് അല്ലെങ്കിൽ ചിക്കൻ, മീനിൻ്റെ ഒക്കെ കൂടി എടുത്ത് കഴിക്കാനൊക്കെ നല്ല നീളത്തിലരിഞ്ഞ ഇഞ്ചി ആയിരിക്കും നല്ലത്. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞേക്കുവാണ്. അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെയൊക്കെ നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നല്ലവണ്ണം ഇളക്കണം. ഇതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നല്ലൊരു ബ്രൗണിഷ് കളറായി വരുന്നവരേക്കും വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആവശ്യമായ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കണം. മഞ്ഞപ്പൊടി, മുളക് പൊടി, ആദ്യം തന്നെ മഞ്ഞപ്പൊടി മുളക് പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞപ്പൊടി തേണ്ട ഞാൻ എടുക്കുന്ന സ്പൂണില്ലേ, അതിന് 2 സ്പൂണാണ് ചേർക്കുന്നത്. നമ്മൾ ടീസ്പൂൺ ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി, അത്രയും ആവശ്യമില്ല. പിന്നെ മുളക് പൊടി, മുളക് പൊടി ഞാനൊരു 6-7 സ്പൂണോളം ചേർക്കുന്നുണ്ട്. നല്ല എരിവ് വേണം, നല്ല കളർ വേണം. അതുകൊണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ അച്ചാറിനകത്ത് വെള്ളം ചേർക്കുന്നില്ല, കൂടുതൽ എണ്ണയാണ്.
വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ അച്ചാറിൻ്റെ ലൈഫ് കുറയും, കാരണം ചാമ്പയ്ക്കയിൽ ഓൾറെഡി വെള്ളമുണ്ട്. അപ്പോൾ എക്സ്ട്രാ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും പൂക്കും. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയുടെയൊക്കെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഉലുവപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ നമ്മൾ ആദ്യമേ പൊട്ടിച്ചായിരുന്നു, എങ്കിലും കുറച്ച് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ കായപ്പൊടിയാണ് കേട്ടോ. അത് കായം മെയിനാണല്ലോ അച്ചാറിൽ, അതുകൊണ്ട് കായം ചേർക്കുന്നു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചാമ്പയ്ക്കായിട്ട് ഇട്ടിട്ട് ചേർത്താലും മതി. പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ നമ്മുടെ മെയിൻ താരത്തെ ഇറക്കുന്നു, ചാമ്പയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു ചാമ്പയ്ക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഉപ്പും കൂടി ഇടാം. ആദ്യം ഒന്ന് ജസ്റ്റ് ആ ഒരു മിക്സ് ചെയ്തിട്ട് പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് എല്ലായിടത്തും പിടിക്കണം. ഇതൊന്ന് വെന്ത് ഒരു അതിൻ്റെ ഒരു കട്ടി അങ്ങോട്ട് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വാടിപ്പോവും. വാടിയിരിക്കുന്ന സമയത്ത് ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകത്തില്ലേ. അപ്പോൾ ആ ഒരു കട്ടിക്കിരിക്കുന്ന ടൈം തന്നെ നല്ലപോലെ മാക്സിമം നല്ലപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതേ എന്നെപ്പോലെ ഒരു പീസൊക്കെ എടുത്തൊന്ന് കഴിച്ചു നോക്കണം. അപ്പം മനസ്സിലാവും ഇതിനകത്ത് ഉപ്പും എരിവും പുളിയൊക്കെ ഉണ്ടോയെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി ഉപ്പ് കുറവാണ്, സോ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആഡ് ചെയ്യൂ. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചൊക്കെ നോക്കണം, അപ്പം മനസ്സിലാവും എന്തൊക്കെ കുറവുണ്ടെന്ന്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എൻ്റെ സൗണ്ടിന് ചെറിയൊരു അടവുണ്ട്, കാരണം തൊണ്ടയണഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വിനാഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. വിനാഗർ അത് ഞാനൊരു കപ്പ് എടുക്കുന്നുണ്ട്. അതിലൊരു ഹാഫൊന്നുമില്ല കേട്ടോ, ഒരു കാൽ ഭാഗം ഇത്ര ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഏത് അച്ചാറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിലിടാം. അങ്ങനെ നമ്മുടെ ചാമ്പയ്ക്ക അച്ചാർ ദേ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്. പുളിയും മധുരവും എല്ലാം കൂടി വന്നിട്ട് നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാധനം വെച്ചിട്ട് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.